ഇന്ത്യ പോപ്പുലേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായി വണ്ടൻമേട്ടിൽ നിർമ്മിച്ച കെട്ടിടം നാശത്തിന്റെ വക്കിലേക്ക്. 34 വർഷം മുമ്പാണ് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചത്. എന്നാൽ ഒരു വർഷം മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ തെളിവാണ് വണ്ടൻമേട്ടിലെ ഈ ട്രെയിനിംഗ് സെന്റർ. 1990 ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് സെന്റർ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞതോടെ ട്രെയിനിംഗ് അവസാനിപ്പിച്ചു. പിന്നീട് ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പിന്നീടാണ് ഈ കെട്ടിടം മെയിൻ്റനൻസ് നടത്തി ജില്ലാ ടിബി സെന്റർ ആരംഭിച്ചത്. 4 ഡോക്ടർമാരും ആവശ്യമായ മറ്റ് ജീവനക്കാരെ നിയമിച്ച് നല്ല രീതിയിലാണ് സെന്റർ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാലും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആരുടെയോ താല്പര്യം മൂലം സെന്റർ പൈനാവിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തതായാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് അന്നത്തെ ഉടുമ്പൻചോല MLA KK ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ രാത്രിയുടെ മറവിൽ ഫർണിച്ചറുകൾ അടക്കമുള്ള സാധനങ്ങൾ ആരോഗ്യവകുപ്പ് നീക്കം ചെയ്യുകയായിരുന്നു. 2014-15 35 ലക്ഷം രൂപ മുടക്കി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തുകയും വീണ്ടും ഇവിടം അടഞ്ഞുകിടന്നതോടെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തു. 1988-89 കാലഘട്ടത്തിൽ ഇന്ത്യൻ പോപ്പുലേഷൻ പ്രോജക്റ്റിൻ്റെ ഒരു ബാച്ച് വണ്ടൻമേട് വെച്ചൂരാട്ട് ബിൽഡിങ്ങിൽ വാടകയ്ക്ക് കെട്ടിടമെടുത്ത് അവിടെ ഒരു ബാച്ചിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് അടുത്ത ബാച്ചിനെ ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 1990 കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്ന് രണ്ടാമത്തെ ബാച്ചിൻ്റെ പഠനവും ഇവിടെ നടന്നു. അതിനുശേഷം തുടർന്ന് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കുള്ള ട്രെയിനിങ് നിർത്തലാക്കിയതാണോ എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം ഈ കെട്ടിടത്തിൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രവൃത്തിയും നടന്നിട്ടില്ല. അപ്പോൾ കെട്ടിടം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇത് ടിബി സെൻ്ററായിട്ട് ജില്ലാ ടിബി സെൻ്ററായിട്ട് പ്രവർത്തിക്കുകയും ടിബി സെൻ്ററിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലയിലുള്ള ഹൃദ്രോഗികൾ ടിബി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇവിടെ വരികയും ഏതാണ്ട് 4 ഡോക്ടർമാരും അതിനുള്ള നഴ്സുമാരും അവരെ പരിചരിക്കുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ടിബി സെൻ്ററായിരുന്നു. ആ സമയത്ത് തൊടുപുഴക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഇവിടെ വരികയും ആ ഡോക്ടർ അങ്ങനെയുള്ള സ്വാർത്ഥ മനോഭാവം കാരണം ഈ സെൻറ്റർ ഇവിടെ നിന്നും ഇടുക്കി പൈനാവിലേക്ക് മാറ്റുന്ന ഒരു ശ്രമം നടത്തി. അങ്ങനെ ഈ സെൻറ്റർ പൂട്ടിയിടാൻ തുടങ്ങുകയും അന്നത്തെ MLA ആയിരുന്ന KK ജയേന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും നാട്ടുകാർ ഇവിടെ സമരം വരുന്ന ഒരു ദിവസം ഈ സെൻറ്റർ നാട്ടുകാർ തന്നെ അവർ പൂട്ടിവെച്ച് പോകാതിരിക്കാൻ വേണ്ടി നാട്ടുകാരൊരു താഴിട്ട് പൂട്ടി. പക്ഷേ അന്നേ ദിവസം ഇവരൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം രാത്രിക്ക് രാത്രി ഈ താഴെല്ലാം പൊട്ടിച്ച് മാറ്റി ഞങ്ങളുടെ കള്ളക്കടത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ ഈ സാധനങ്ങൾ മുഴുവൻ രാത്രി തന്നെ ഇവിടുന്ന് കടത്തുകയുണ്ടായി. അന്നടച്ചിട്ട ഒരു കെട്ടിടമാണിത്. നാളെ ഇതുവരെ പൊതുജനങ്ങൾക്ക് പ്രയോജനമാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുന്നില്ല. ഇപ്പോൾ വണ്ടൻമേട് ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ് ഇവിടെ താവളമടിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ നീക്കി കോടികൾ മുടക്കിയ കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്.